സൂര്യന്റെ മറുഭാഗത്ത് ശക്തമായ സ്ഫോടനം. ഭൂമിയിലേക്ക് വരെ ഊർജ്ജപ്രവാഹ സിഗ്നലുകൾ എത്തി. സൂര്യനിൽ നിന്നും പൊട്ടിത്തെറികളും ഊർജ്ജപ്രവാഹങ്ങളും സംഭവിക്കുക എന്നത് പുതുമയുള്ള കാര്യമല്ല. എന്നാൽ ഇക്കഴിഞ്ഞ മാർച്ച് 12-നുണ്ടായ കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ അതിന്റെ അതിശക്തമായ ശേഷി കൊണ്ട് ശ്രദ്ധ നേടുകയാണ്. സെക്കൻഡിൽ 2127 കിലോമീറ്റർ വേഗത്തിലാണ് സൂര്യനിൽ നിന്നും ഊർജ്ജപ്രവാഹം സംഭവിച്ചത്. ഇത് പാർക്കർ സോളാർ പ്രോബ് എന്ന സൂര്യനെ നിരീക്ഷിക്കുന്ന പേടകം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. സാധാരണ ഭൂമിയുടെ ദിശയിലല്ലാതെ സംഭവിക്കുന്ന സൂര്യനിൽ നിന്നുള്ള കൊറോണൽ മാസ് ഇജക്ഷനുകൾ ആശങ്കയാകാറില്ല. എന്നാൽ ഈ ഊർജ്ജപ്രവാഹത്തിന്റെ സിഗ്നലുകൾ ഭൂമിയെ വലം വെക്കുന്ന സാറ്റലൈറ്റുകൾ പിടിച്ചെടുക്കുകയുണ്ടായി. ഭൂമിയുടെ ദിശയിലാണ് ഈ കൊറോണൽ മാസ് ഇജക്ഷൻ സംഭവിച്ചിരുന്നതെങ്കിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നു. ഭൂമിക്ക് ചുറ്റും ഭ്രമണം ചെയ്യുന്ന സാറ്റലൈറ്റുകളെയും ബഹിരാകാശ നിലയങ്ങളെയും അത് നേരിട്ട് ബാധിക്കും. ഭൂമിയിലെ വൈദ്യുതി വിതരണ സംവിധാനങ്ങൾ താറുമാറാവുകയും ഇരുട്ടിലാവുകയും ചെയ്യും. സാറ്റലൈറ്റുകളെ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾ മുതൽ ടെലിവിഷൻ വരെയുള്ള പ്രവർത്തനത്തെ ഇത് വലിയ രീതിയിൽ ബാധിക്കും. ചുരുക്കത്തിൽ മനുഷ്യജീവിതം ഒറ്റയടിക്ക് പതിറ്റാണ്ടുകൾ പിന്നോട്ട് കൊണ്ടുപോകാൻ ശക്തമായ ഒരു കൊറോണൽ മാസ് ഇജക്ഷന് സാധിക്കും. നിശ്ചിത ഇടവേളകളിൽ സൂര്യനിൽ നിന്നും ഇത്തരം അതിശക്തമായ ഊർജ്ജപ്രവാഹങ്ങൾ സംഭവിക്കാറുണ്ട്. ഓരോ 11 വർഷം കൂടുമ്പോഴും സൂര്യൻ കൂടുതൽ ശക്തമായി കത്തിയെരിയുകയും പിന്നീട് ശാന്തമാവുകയും ചെയ്യാറുണ്ട്. 1-2 വർഷത്തിനുള്ളിൽ സോളാർ മാക്സിമം എന്ന് വിളിക്കുന്ന ഈ പ്രതിഭാസം സംഭവിക്കുമെന്ന പ്രതീക്ഷയും ശാസ്ത്രലോകത്തിനുണ്ട്. നിശ്ചിത ഇടവേളയിൽ സൂര്യനിൽ സംഭവിക്കുന്ന ഈ ഊർജ്ജ വ്യതിയാനങ്ങൾക്ക് പിന്നിൽ സൂര്യന്റെ കാന്തിക മണ്ഡലത്തിലുണ്ടാകുന്ന മാറ്റമാണ് കാരണം. ഓരോ 11 വർഷം കൂടുമ്പോഴും സൂര്യന്റെ ധ്രുവങ്ങൾ അന്യോന്യം മാറും. ഇതിനെപ്പറ്റിയുള്ള ഗവേഷണങ്ങൾ ഇപ്പോഴും ശാസ്ത്രലോകത്ത് നടക്കുകയാണ്. സോളാർ മാക്സിമത്തിന്റെ സമയത്ത് ധ്രുവപ്രദേശങ്ങളിലെ കാന്തിക മണ്ഡലം ക്ഷയിച്ച് പൂജ്യത്തിലെത്തുകയും പിന്നീട് തെക്കും വടക്കും പരസ്പരം മാറുകയുമാണ് ചെയ്യുന്നത്. സൂര്യനിൽ ഈ കാലഘട്ടം വലിയ മാറ്റങ്ങൾക്കും ഇടയാക്കാറുണ്ട്. പ്രധാനമായും സൂര്യനിൽ നിന്നുള്ള അതിശക്തമായ ഊർജ്ജപ്രവാഹങ്ങളുടെയും പ്ലാസ്മയുടെയും സൂര്യവാതകങ്ങളുടെയുമെല്ലാം അളവ് കൂടുന്നത് ഇക്കാലത്താണ്. സൺസ്പോട്ടുകൾ എന്ന് വിളിക്കുന്ന സൗര കളങ്കങ്ങളുടെ എണ്ണവും ഇക്കാലത്ത് കൂടുകയും പരമാവധിയിലെത്തുകയും ചെയ്യും. സൺസ്പോട്ട് മാക്സിമം എന്നും ഇക്കാലഘട്ടം അറിയപ്പെടുന്നുണ്ട്. സൂര്യനിൽ നിലവിൽ 100 സൗര കളങ്കങ്ങളെങ്കിലും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ചിലത് സൗര കളങ്കങ്ങളുടെ കൂട്ടങ്ങളായും കാണപ്പെടുന്നു. നാസയുടെ സൂര്യ നിരീക്ഷണ പേടകമായ പാർക്കർ സോളാർ പ്രോബാണ് ഈ അസാധാരണ കൊറോണൽ മാസ് ഇജക്ഷനെ തിരിച്ചറിഞ്ഞത്. നാസയുടെ തന്നെ സോളാർ ആൻഡ് ഹെലിയോസ്ഫെറിക് ഒബ്സർവേറ്ററി, സോളാർ ഡൈനാമിക്സ് ഒബ്സർവേറ്ററി എന്നിവയും യൂറോപ്യൻ സദേൺ ഒബ്സർവേറ്ററിയുടെ സോളാർ ഓർബിറ്ററും ഈ പ്രതിഭാസത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. സൂര്യനിൽ നിന്നുള്ള വലിയ ഊർജ്ജപ്രവാഹങ്ങൾ എത്രയും വേഗത്തിൽ കണ്ടെത്താനോ പ്രവചിക്കാനോ കഴിയുക എന്നതാണ് ശാസ്ത്രലോകത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനിടെ ശനിയാഴ്ച ഭൂമിക്കരികിലൂടെ ഭീമാകാരമായ ഒരു ഉൽക്ക കടന്നുപോകുമെന്ന വാർത്തകളും പുറത്തുവന്നു. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരത്തിന്റെ പകുതി വ്യത്യാസത്തിലാണ് ഉൽക്ക കടന്നുപോവുക എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. മണിക്കൂറിൽ 28,044 കിലോമീറ്റർ വേഗതയിലാണ് ഉൽക്ക സഞ്ചരിക്കുന്നത്. ഫെബ്രുവരിയിലാണ് ഉൽക്ക ഗവേഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ശനിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 1:21 ഉൽക്ക ഭൂമിക്കരികിലൂടെ കടന്നുപോവുക. ഭൂമിയിൽ നിന്ന് 100,000-ൽ പരം മൈലുകൾക്കപ്പുറത്തുകൂടിയാണ് ഉൽക്ക കടന്നുപോകുക എന്നാണ് റിപ്പോർട്ടുകൾ. 10 വർഷം കൂടുമ്പോൾ ഒരു തവണ മാത്രമാണ് ഇത്തരത്തിൽ ഭീമാകാരമായ ഉൽക്കകൾ ഭൂമിക്കരികിലൂടെ കടന്നുപോവുക. ഉത്തരാർദ്ധഗോളത്തിലുള്ളവർക്ക് ഉൽക്ക ഒരു മിന്നൽ പോലെ കടന്നുപോകുന്നത് കാണാൻ സാധിക്കും. അപ്പോളോ വിഭാഗത്തിൽപ്പെട്ടതാണ് ഉൽക്ക. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.